എൻ്റെ പേര് രാജേഷ് കുളങ്ങരിക്കൽ. ഞാൻ വേലുത്തമ്പി നഗറിൽ ബദരി ഫ്ലോർ മിൽ എന്ന് പറയുന്ന സ്ഥാപനം നടത്തി വരികയാണ്. ഞാൻ 7 വർഷമായിട്ട് ആ സ്ഥാപനം നടത്തി വരികയാണ്. എനിക്ക് മുന്നേ ആ സ്ഥാപനം ഫ്ലോർ മില്ല് പൊടിപ്പ് മാത്രം സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അതുകൊണ്ട് എൻ്റെ ഉപജീവന മാർഗ്ഗം നടത്താൻ പറ്റത്തില്ല, എൻ്റെ കുടുംബം നോക്കാൻ പറ്റത്തില്ലെന്ന് കണ്ടുകൊണ്ട് ഞാൻ സെയിലിലേക്ക് ഞാൻ തിരിയുകയും ഞാൻ ലോൺ എടുത്തും കൊണ്ട് ഞാൻ മാവിൻ്റെ സെയില് ആരംഭിക്കുകയും ചെയ്തു. ഈ മാവിൻ്റെ സെയിൽ ആരംഭിച്ച സമയത്ത് ഞാൻ എൻ്റെ ചുറ്റുപാടിലുള്ള എളമ്പുള്ളൂർ കുണ്ട്ര മേഖലകളിൽ ഉള്ള കടകളിൽ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ മാവ് സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുണ്ടാകുന്ന കറണ്ട് സംബന്ധമായ പ്രകൃതിക്ഷോഭമായിട്ടുള്ള കാര്യങ്ങൾ വരാം, എല്ലാം വരുന്നതും നമുക്ക് അതെല്ലാം സഹിച്ചും കൊണ്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെയൊക്കെ പരാതിപ്പെടുകയോ പല പ്രശ്നങ്ങളുണ്ടായിട്ട് 9:30 മണിക്ക് ഞാൻ കടകളിൽ മാവ് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞാൻ 9:30 മണിക്ക് അരി ഇട്ടതിന് ശേഷം 11:30-12 മണിക്കാണ് അരിയാട്ടി തുടങ്ങുന്നത്. 3 മണിയാകുമ്പോൾ അരിയാട്ടി തീരും. 4:30 മണിയാകുമ്പം പാക്കിംഗ് കഴിഞ്ഞ് കടകളിൽ സെയിൽ എത്തിക്കുക എന്നുള്ളതാണ് അത് വരുന്നത്. പക്ഷേ ഇന്നലെ KSEB മെസ്സേജ് എൻ്റെ മൊബൈലിലേക്ക് 6:10 വന്നത് ഇന്ന് 7:10 ഒരു മണി മുതൽ 5 മണി വരെ കറണ്ട് കട്ടിങ് ആയിരിക്കും എന്നും കണ്ടു. കണ്ട സമയത്ത് എനിക്ക് കടയിൽ ഒറ്റ ദിവസം സെയിൽ പോലും കളയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ലോൺ എടുത്ത് നടത്തുന്ന സ്ഥാപനമായത് ഡെയിലി ബാങ്ക് വീട്ടിൽ വരികയാണ്. അപ്പോൾ ഞാൻ കടക്കാരെല്ലായിടത്തും എല്ലാം ചോദിച്ചു, നാളെ ഇന്നണക്കൊരു വിഷയം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് നേരത്തെ ആട്ടിക്കൊണ്ട് വന്നോ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്. രാത്രി 12 മണിക്ക് ഞാൻ അരി ഇട്ട് കുതുക്കാനിട്ടിട്ട് രാവിലെ 4 മണിക്ക് ഉഴുന്നും കുതുക്കായിട്ട് 6 മണി തൊട്ട് ആട്ടു തുടങ്ങി, 1 മണിക്ക് മുമ്പേ മാവ് കടകളിലെത്തിക്കാൻ. പക്ഷേ KSEB മെസ്സേജ് പ്രകാരം നടന്നതല്ല. 9:30 മണിക്ക് കറണ്ട് പോവുകയും 9:45 വരികയും വീണ്ടും 10:30 മണിക്ക് പോയിട്ട് 10:50 വന്ന് 11:10-11 മണി ആയപ്പോൾ വീണ്ടും കറണ്ട് പോയി. പോയിട്ട് ദാ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ KSEB മുമ്പിൽ ഇരിക്കുന്നിടം വരെ എൻ്റെ മില്ലിൽ കറണ്ട് വന്നിട്ടില്ല. എനിക്കതുകൊണ്ട് ഒരു 10,000-8,000 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഈ ഒരൊറ്റ ദിവസം തന്നെ.